നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും മലയാള ടെക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്, നമ്മുടെ ചാനലിൽ പല പല റിക്വസ്റ്റുകൾ കാര്യങ്ങൾ വരാറുണ്ട്, അപ്പോൾ അതുപോലെ തന്നെ സെക്കൻഡ് മോസ്റ്റ് ഏറ്റവും കൂടുതൽ ആളുകൾ റിക്വസ്റ്റ് ചെയ്ത ഒരു വീഡിയോയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ആദ്യമേ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, അതുപോലെ ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതാ നിങ്ങൾ പറഞ്ഞ സംഭവം തന്നെയാണ്, നമ്മുടെ ഏരിയ 51-ൽ നമ്മളിന്ന് ഒന്ന് കയറി നോക്കാൻ വേണ്ടി പോകണം. ഒരുപാട് കൂട്ടുകാർ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ആളുകളും പറഞ്ഞിരിക്കുന്ന റിക്വസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു വീഡിയോ തന്നെയാണ് ഏരിയ 51-ൽ ഒന്ന് പോയി നോക്ക് ബ്രോ എന്ന് പറഞ്ഞ്. അപ്പോൾ നമ്മളിത് ലാസ്റ്റ് ഏരിയ 51-ൽ കയറുകയാണ്. നമ്മുടെ സിറ്റിയിൽ സംഭവം ഉണ്ടായി, നമ്മൾ കുറേ തപ്പി നടന്നെങ്കിലും ലാസ്റ്റ് എവിടെയാണെന്നൊക്കെ കണ്ടുപിടിച്ചു. അപ്പോൾ അതിൻ്റെ ഉള്ളിലാണ് ഇന്ന് നമ്മൾ കയറാൻ വേണ്ടി പോകുന്നത്. എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിൻ്റെ ഉള്ളിൽ ഉള്ളത് എന്നൊക്കെ നമുക്കൊന്ന് അറിയണമല്ലോ. അതുപോലെ എന്താണ് ഇതിനെക്കുറിച്ച് കുറേ ദുരൂഹതകൾ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഏലിയൻസിനെ കൊണ്ടുവന്നിട്ടുണ്ട്, ഏലിയൻസിനെ വച്ച് റിസർച്ച് ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഉള്ളതാണോ അതോ എന്താണ് വെറുതെ നുണ അടിച്ചിറക്കിയേക്കണേയാണോ എന്നൊക്കെ നമുക്ക് നിന്ന് പോയി നോക്കണം. അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക, അതുപോലെ മലയാള ടെക്കീസ് യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും ഒരു കൂട്ടുകാരനോ കൂട്ടുകാരെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് ഉറപ്പുവരുത്തുക. ആ ബെൽ ലൈക്കും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് തരിക. ദേ കിടുക്കാച്ചി വണ്ടിയിട്ടോ, അതേ അമ്പോ എല്ലാത്തിലും മെഷീൻ ഗണ്ണുണ്ട്. കാർ ഇത് ജീപ്പ് മോഡിഫൈ ചെയ്തെടുത്തേക്കുന്ന ടൈപ്പാണ്. പിന്നെ പറയണ്ടല്ലോ, ആർമി ക്യാമ്പ് തന്നെയാണ് ഏരിയ 51 എന്ന് പറഞ്ഞാൽ. അതിലെന്തോ കറക്റ്റ് എന്താ സംഭവം നമുക്ക് പറയില്ല, നമുക്കിപ്പോൾ എന്തായാലും ഉള്ളിൽ കയറുകയല്ലോ. എന്താണ് കാര്യങ്ങളെന്നൊക്കെ നോക്കിയിട്ട് നമുക്ക് തീരുമാനിക്കാം. ഇവിടെ കയറി വരുന്ന സ്ഥലത്ത് തന്നെ ഇവന്മാരുടെ വണ്ടികളാണ് മൊത്തം ഇട്ടേക്കണത്. പിന്നെ അതേ മൊത്തം വെൽ ട്രെയിൻഡ് പോലീസ് ഓഫീസേഴ്സാണ്. പോലീസുകാരല്ല, പട്ടാളക്കാർ തന്നെ, ഭയങ്കര ട്രെയിൻ ചെയ്ത പട്ടാളക്കാരാണ്. ഇത് ജീപ്പ് അമ്പോ, ഈ ജീപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കിടുക്കാണെന്തേ നോക്കിയേ സംഭവം. നമുക്ക് ഒരു ദിവസം ഈ ജീപ്പ് ഒന്ന് അടിച്ചു മാറ്റാം, കാരണം കണ്ടല്ല എന്താണ് ഇതൊക്കെയുണ്ട്. മിസൈലൊക്കെ ഉള്ള ജീപ്പാണ്, മേളിൽ മറ്റേ ഇതുണ്ട്, മെഷീൻ ഗണ്ണുണ്ട്, അകത്തൊക്കെ ഇൻറ്റീരിയറൊക്കെ പോളി വണ്ടിയുടെ. അയ്യോ സോറി സാറേ, സോറി. ഓക്കെ, നമ്മളിത് സംഭവം സെറ്റാക്കിയിട്ടുണ്ട്. ഇന്നിപ്പോൾ നമ്മൾ ഈ ഏരിയ 51-ൻ്റെ ഉള്ളിൽ കയറാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെയൊന്നും അല്ല, നമ്മളകത്ത് കയറി അപ്പം തന്നെ നമ്മളെ വെടി വെച്ചിടും എല്ലാ പോലും ഈ പട്ടാളക്കാരൊക്കെ. നമ്മളിപ്പോൾ കഴിഞ്ഞ ദിവസം ട്രംപിനെ കൊണ്ട് മസാല ദോശയൊക്കെ തീറ്റിച്ചിട്ട് ആളെ എന്താണ് ആളുടെ വീട്ടിലൊക്കെ കുന്നാക്കിയായിരുന്നു. അപ്പോൾ ആ വീട്ടിൽ കുന്നാക്കണതിൻ്റെ ഇടയ്ക്ക് ചെറിയൊരു ഫൈറ്റ് നടക്കുന്നുണ്ട്, അത് കംപ്ലീറ്റ് ആയിട്ടില്ല. അപ്പോൾ എന്താണ് നമ്മുടെ ട്രംപിൻ്റെ സ്പെഷ്യൽ ലെറ്റർ കൊണ്ടാണ് നമ്മൾ ഏരിയ 51-ൽ കയറിയിരിക്കുന്നത്. ആൾ ആ കണ്ണാപ്പി പോയി കയറാം മോനെ, നീ നമ്മുടെ മുത്തല്ലേ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പറഞ്ഞു വിട്ടിട്ടുണ്ട്. ആ ഒരുത്തിനൊന്നും ചോദിക്കില്ല, സീനില്ല, നീ കയറിക്കോളാൻ പറഞ്ഞ് എന്നെ വിട്ടതാണ്. അപ്പോൾ ഞാൻ എന്ത്, അങ്ങനെയാണ് നമ്മുടെ ഏരിയ 51-ൻ്റെ ഉള്ളിൽ കയറിയതിട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ മോനെ ഈ പട്ടാളക്കാരൊക്കെ എന്നെ എപ്പോൾ വെടി വെച്ചിട്ടാണ്, വമ്പൻ അംഗം നടന്നതിനോടെ. ഞാൻ പിന്നെ സ്ഥലം ഇതുവരെ കണ്ടിട്ടില്ല. നമ്മളിങ്ങനെ ഏരിയ 51 പല വാർത്തകളിലും യൂട്യൂബിലാണെങ്കിലും അങ്ങനെ ഇങ്ങനെയൊക്കെ കേട്ടിട്ടുള്ളൂ, നമ്മളതിൻ്റെ ഉള്ളിൽ കയറി കണ്ടിട്ടൊന്നുമില്ല. നമ്മളെന്നല്ല, എന്താ ആരും കണ്ടിട്ടില്ല, ആ അവിടെ ജോലി ചെയ്യുന്ന പട്ടാളക്കാരും സയൻറ്റിസ്റ്റുകാരും മാത്രമാണ് ആ സ്ഥലം കണ്ടിട്ടുള്ളത്. എങ്ങനെയാണ് ഇരിക്കണേന്നൊന്നും നമുക്കറിയില്ല. അപ്പോൾ നമ്മുടെ വൈ സിറ്റി, അതായത് കണ്ണാപ്പയുടെ സിറ്റിയിൽ സംഭവം ഉണ്ട്, അതൊന്ന് കയറി കാണാൻ വേണ്ടി വന്നതാണ്. ഇവന്മാർ എനിക്ക് തോന്നണേണ്ടല്ലോ, അവരുടെ മെയിനായിട്ട് ഇവർ ആർമിയുടെ സംഭവം തന്നെയാണ് ഫോക്കസ് ചെയ്യണമെന്ന് തോന്നുന്നു. ഇതെന്തത്, ഓ കണ്ടെയ്നറിൻ്റെ ഉള്ള ഫുഡ്, ഇവിടെ ജോലിക്ക് നിൽക്കുന്ന ആളുകൾക്ക് കൊടുക്കാനുള്ളതെന്ന് തോന്നുന്നു. ലെയ്സ് എന്തൊക്കെ കാര്യങ്ങളാണ്, തിന്നാനുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ, ഫുഡ് സാധനങ്ങൾ. ഓ വലിയൊരു ക്രെയിൻ, ലാൻഡ് കോർപ്പ്, ഇതെന്തിനാ ഇതിൻ്റെ അടിയിലൊക്കെ ക്രെയിൻ. ഇതിപ്പോൾ ഇവന്മാർ സെറ്റ് ചെയ്തേക്കണേ എങ്ങനെയാണെന്ന് വെച്ചാൽ ഭൂമിക്ക് അടിയിലാണ്. അമ്പോ വേറെ ലെവലായുണ്ട്. ഇതേ ഒരു വാതിൽ കയറി വെക്കട്ടെ എൻ്റെ മോനെ. ഇതേ ഇത് നമ്മുടെ എന്താണ് പട്ടാളക്കാർ കിടക്കണ സ്ഥലമല്ലേ, അതാന്ന് തോന്നു. അതെ ഇതേ കണ്ട അവർക്ക് പൂള് കളിക്കാനുള്ള സംഭവം, ഇതേ കുടിക്കാൻ വേണ്ടി ക്ലാസ് എടുക്കാനായിട്ടുള്ള ടി വിയും ആൾക്കാരും വന്ന് ഇരിക്കണ സ്ഥലം. ഇതെന്തത്, ഓ ഡാർക്ക് സീൻ. ഇതേ നമ്മുടെ എമർജൻസി യൂണിറ്റ് സ്ഥലമാണെന്ന് തോന്നു. ആ ഒരു ചങ്ങായി അവിടെ കിടക്കണ്ടല്ലോ, അതേ ഒരു പെണ്ണുമ്പിള കരയണു. ഈ പെണ്ണുമ്പിള്ളയുടെ ആരെങ്കിലും ആയിരിക്കുമോ. മൂന്ന് ദിവസം എന്താ പറ്റിയേ, കഴിഞ്ഞ യുദ്ധത്തിൽ കാല് പോയതാണോ അല്ലേ, നടുവേനയായിട്ട് കിടക്കണേണോ. ഓക്കെ ഓക്കെ, സിക്സ് പാക്കൊക്കെ ഉണ്ടല്ല കൊച്ചു കള്ളൻ, ആൾക്ക് നടുവേനയായിട്ട് കിടക്കാമെന്ന് പറഞ്ഞത്. ഇവിടെ എന്താ സാറേ, ഇതെന്ത് ഈ പെണ്ണുമ്പിള കിടന്ന് കരയണേ ആണോ, അടിപൊളി മരുന്ന് കയറി കഴിച്ചിട്ടാണോ, അടിപൊളി പെണ്ണുമ്പിള തലവേദനയ്ക്ക് വയറിളക്കത്തിൻ്റെ മരുന്ന് കയറി കഴിച്ചു എന്ന് പറഞ്ഞേ. അതേ പിന്നെ പുള്ളിക്കാരി കിടന്ന് കരച്ചില്ലാന്ന്. ഇതേ അടുത്തവൻ, മൂന്ന് ദിവസം എന്താ പരിപാടി, ഓ ക്ഷീണം കാരണം കിടക്കണേന്ന്. ഇവന്മാരൊക്കെ മടിയന്മാരാട്ടാ, അതായത് പണിക്ക് പോകാണ്ട് മടി പിടിച്ച് കിടക്കണയാണ്. ഒരുത്തം നടുവേദനയായിട്ട് ഒരുത്തേ വെറുതെ ക്ഷീണം വന്നു എന്ന് പറഞ്ഞ് കിടക്കണു. ഇവൊക്കെ ടീമുകളാണ് പട്ടാളത്തിൽ. പിന്നെ പറയേണ്ട ആവശ്യമുണ്ടോ, ഇത് നമ്മുടെ പട്ടാളമല്ല, ഇത് ഏരിയ 51-ലെ പട്ടാളക്കാരാണ്, യു എസ് എക്കാരാണ്, അതുവരെ സീനില്ല. ഇത്
ബാസ്ക്കറ്റ് ബോൾ കളിക്കുന്ന സ്ഥലം. സാറുമാരൊക്കെ കട്ട ഇതായിട്ടാണ് നടക്കണേ, ഫുൾ ഇത് കണ്ട ഗ്യാസ്, വണ്ടിക്കൊക്കെ കാര്യങ്ങൾക്കും അതല്ലെ ഇതിനൊക്കെ വേണ്ട ഗ്യാസ് അവിടെ നിന്നാന്ന് തോന്നിയിരിക്കുക. ഇതേ ടാങ്കുകൾ അതിനു മുമ്പേ നമുക്ക് ഇവിടെ എന്താ സാധനം ഉണ്ടല്ലോ, അതെന്തത് റൂമാണ്. ആ തുറന്നു വന്നല്ലോ. മിസൈലാ അമ്പോ, ഇതിങ്ങനെ മിസൈലുകൾ കൂട്ടിയിട്ടങ്ങനെ. ഓ ഓ, മറ്റേ നമ്മുടെ വിമാനത്തിലും വലിയ വലിയ വണ്ടികളിലൊക്കെ നടക്കണ മിസൈലാട്ടത്. സംഭവം കണ്ടാൽ തന്നെ അറിയാം, എന്തേ കണ്ടില്ലേ എൻ്റെ മോനെ, എന്തോരം എക്സ്പ്ലോസീവ് സാധനങ്ങളാണെന്ന് നോക്കിയാൽ ലോഡ് ടൺ കണക്കിനാണ്, ടൺ ടൺ കണക്കിന് ടൺ. ആ ഈ വണ്ടി ഉള്ളതല്ലോ, ഹൈ ഹൈ കുഞ്ഞു വണ്ടി. ഇത് മറ്റേ ഇത് പൊക്കണ വണ്ടിയല്ലേ, നമ്മുടെ സാധനങ്ങളൊക്കെ എടുത്തു വയ്ക്കണേ. അതവിടെ കിടക്കട്ടെ. നമ്മുടെ ഇവിടെ എന്താ ഇപ്പോൾ ഉള്ളത്, ഇതും തുറന്നല്ലോ. നമ്മൾ വന്ന സ്ഥലങ്ങളെല്ലാം തുറന്നിട്ടുണ്ട്, പെട്ടിയൊക്കെ കാര്യങ്ങൾ. എൻ്റെ മോനൂസ എന്താ സംഭവം നോക്കി, ഫുൾ ആയുധങ്ങളാണ്. ഇത് റൈറ്റ് സൈഡിൽ തോക്കുകൾ, ഇവിടെ എന്തത്, ഇത് ബയോ വെപ്പണാണ് കേട്ടോ. അതേ കണ്ടോ സിറിഞ്ച് പോലെയുള്ള സംഭവങ്ങളും കാര്യങ്ങളൊക്കെ കണ്ട്. ഇവിടെ മൊത്തം ഇതേ തോക്കുകളാണ്. ഈ നമ്മുടെ കയ്യിൽ ഉണ്ടാവും ഈ തോക്കൊക്കെ. എൻ്റെ മോനെ ഹൈലി വെപ്പൺസാണ്, എല്ലാം ഹൈ വെപ്പൺസാണ്. ഇത് ഇതിൻ്റെ ഉള്ള എന്തത്, ഊഫ്, ഏതൊക്കെ ഗണ്ണുകളാണ്, ഗണ്ണുകളുടെ വെറൈറ്റി ഓഫ് വെറൈറ്റീസാണ്. ഇതൊക്കെ കണ്ണാപ്പീടയിലുള്ള ഗണ്ണുകളാണ്, അതുകൊണ്ട് വലിയ സീനില്ല. ഇത് നമ്മുടെ മെഷീൻ ഗൺ. ഇതെന്തത്, ആഹാ മനുഷ്യൻ്റെ അല്ലല്ലോ, കരടിയുടെ പോലത്തെ ഉടുപ്പാ. വല്ല അണ്ടർ കവർ ഓപ്പറേഷനൊക്കെ ചെയ്യാൻ വേണ്ടിയുള്ള ഉടുപ്പായിരിക്കും. സംഭവം എന്തായാലും നൈസായിട്ടുണ്ട്. നമുക്കിനി ഇപ്പുറ സൈഡിൽ ഇതൊക്കെ ഗണ്ണിൻ്റെ കാര്യങ്ങളാട്ടോ, ബുള്ളറ്റുകളും ചെറിയ ചെറിയ അറ്റാച്ച്മെൻറ്റ് കാര്യങ്ങളൊക്കെയാണ്. ഇതേ ഷോട്ട് ഗൺ. ഷോ ബൊമ്മമാർ, ഞാൻ പറഞ്ഞില്ല എനിക്ക് തോന്നുന്നു മൊത്തം മിലിറ്ററിയുടെ ഒരു ഏരിയ എന്ന് തോന്നുന്നു. ഇതേ വണ്ടികൾ, നമുക്ക് എലിയൻസ് എവിടെ കിടക്കണമെന്ന് നോക്കണം. എൻ്റെ മോനെ ഈ വണ്ടി നോക്കി, മേളിൽ ആളിന്ന് വെടിവെക്കണ ഇതും മെഷീൻ ഗണ്ണ് വെച്ച് വെടിവെക്കണ സ്ഥലവും, താഴെ ഇതേ വണ്ടി. ഓ വണ്ടിയുടെ ഇൻറ്റീരിയർ പൊളി, 0 KMPH. ബാക്ക് എടുത്ത്, അയ്യോ സാറും ഉണ്ട്, വേണ്ട വേണ്ട വണ്ടിയിൽ നിന്ന് ഇറങ്ങട്ടെ, എന്നെ തൂക്കിയെടുത്തുകൊണ്ടു. വെറുതെ കാണാൻ മാത്രം കയറി മതി എന്നാണ് എൻ്റെ അടുത്ത് ട്രംപെണ്ണം പറഞ്ഞത്. നമ്മളായിട്ട് ഇനി കയറി എന്തെങ്കിലുമൊക്കെ വരുത്തി കൂട്ടിയാലേ നമ്മളിവിടെ ജയിലിൽ കിടക്കേണ്ടി വരും, അതുകൊണ്ട് സീനാണ്. അതുകൊണ്ട് നമ്മൾ അധികമായിട്ട് പണിയാൻ നിൽക്കണില്ല, ചുമ്മാ എന്താണ് സംഭവങ്ങൾ കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട് കാണും സാധനങ്ങൾ എന്നൊക്കെ നോക്കി അറിഞ്ഞിട്ട് വയ്ക്കാം. അതന്നെ കണ്ടു വച്ചിട്ടോ, നമുക്കപ്പോൾ ട്രംപ് അറിയാണ്ട് വന്ന് എന്തെങ്കിലുമൊക്കെ അടിച്ചു പറ്റാതെ. ഞാൻ ഇപ്പം എനിക്ക് ആദ്യം കണ്ടൊരു വണ്ടി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, ഒരു ജീപ്പ് കണ്ടില്ലേ നിങ്ങൾ, ആ ജീപ്പ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഞാൻ ഒരു നോട്ടിട്ടിട്ടുണ്ട്, ആരുടെ പറയണ്ട, നമുക്ക് അടുത്തൊരു ദിവസം വന്ന് വേണമെങ്കിൽ പറ്റുമെങ്കിൽ അടിച്ചു മാറ്റാം. അപ്പോൾ ഈ ഇവന്മാർ സീനാവും, അതാ പ്രശ്നം. നമ്മുടെ പട്ടാളക്കാർ മൊത്തം ഉളകും, ഈ അവന്മാരടിച്ചിടാനായിട്ട് നിൽക്കണം. കഴിഞ്ഞൊരു ദിവസം അറിയാമല്ലോ നമ്മൾ മിലിറ്ററി ബേസിൽ കയറി നമ്മുടെ ഗോൾഡൻ ലംബോർഗിനെ അടിച്ചു പറ്റിയത്. ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കയറി നോക്കിയേക്കാം, നമ്മുടെ ചാനലിലുണ്ട്. നമ്മൾ മിലിറ്ററി ബേസിൽ കയറിയിട്ട് ഒരു കിടുക്കാച്ചി ഗോൾഡൻ ലംബോർഗിനി ലംബോ അടിച്ച് മാറ്റിയിട്ടുണ്ട്. അന്ന് എൻ്റെ മോനെ ഒരു രക്ഷയില്ല, എവിടെ നക്കിയ പോലീസുകാർ വരണേ, പോലീസുകാർ വലിയ വലിയ സ്മാറ്റ് എല്ലാം, ഹെലികോപ്റ്ററിൽ വരെ നമ്മളൊന്ന് വെട്ടിക്കില്ലായിരുന്നു. പക്ഷേ നമ്മളടിച്ച് പറ്റി, നമ്മളോട് കളി വേണ്ട. അപ്പോൾ അതുപോലെ നമുക്ക് ഒരു ദിവസം ഇതിൽ നിന്ന് അടിച്ചു മാറ്റാം. എനിക്ക് ആ ജീപ്പ് അടിച്ച് വരണമെന്നുണ്ട്, അത് സെറ്റാക്കാം. ഇപ്പുറം നമ്മുടെ ഇതാട്ടോ വലിയ ടാങ്കുകളാണ്, ടാങ്കുകൾ. ഉഫ്, ഞാൻ പറഞ്ഞില്ല എനിക്ക് തോന്നുന്നു ഇവന്മാരെ, ഞാൻ പറഞ്ഞു എനിക്ക് തോന്നുന്നതാണ് മെയിനായിട്ട് ഇവന്മാർ ഈ ആർമി, അതായത് അവരുടെ തോക്കുകൾ, തോക്കിൻ്റെ സാധനങ്ങൾ, വലിയ വലിയ യുദ്ധത്തിന് വേണ്ടിയുള്ള വണ്ടികൾ കാര്യങ്ങളൊക്കെ. അതേ 1 2 3 എന്നൊക്കെ പറഞ്ഞിട്ടിട്ടുണ്ടല്ലോ. ഓ നമ്മുടെ പ്ലെയിൻ പൊക്കാനുള്ള സ്ഥലങ്ങൾ, അടിപൊളി. ഇവരുടെ എന്താണ് യുദ്ധത്തിന് വേണ്ടിയുള്ള മെയിൻ സാധനങ്ങൾ ആരും അറിയാതെ ഉണ്ടാക്കണേയും സ്റ്റോക്ക് ചെയ്യണേയും സ്ഥലമാണെന്ന് തോന്നുന്നുട്ടോ. അത് ഇവിടെ വെടി വെച്ച് പ്രാക്ടീസാണ്. മൂന്നു ദിവസം എന്താ പരിപാടി, ഇത് ചറ പറ വെടിയപ്പാണ്. ഇത് ഇറങ്ങി ഓടും, ഇത് എങ്ങടാടങ്ങായി ഓടണേ. ഞാനും പോയി ഓടിയാലോ, എന്നെ വെടി വെച്ചിടാണ്ടിരുന്നായി. അല്ല സാർ, ട്രംപ് സാറ് പറഞ്ഞിട്ട് വന്നാണ്, ഞാനേ ഈ സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണാണ്, അപ്പോൾ ഒന്ന് ഇറങ്ങി ഓടാട്ടോ. ദയവ് ചെയ്ത് തന്നെ വെടി കയറുത്. ഓക്കെ മിസ്റ്റർ കണ്ണാപ്പി. ആ ഓക്കെ സാർ. അപ്പോൾ സാറ് ഇറങ്ങി ഓടിക്കോളാൻ പറഞ്ഞിട്ടുണ്ട്, ഇനി വെടി വെക്കാണ്ടിരുന്നാൽ മതി. അപ്പം വെടി വെക്കില്ല എന്നാണ് ആൾ പറഞ്ഞേക്കണേ. ഓ ഉമാരെ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ വേറെ ലെവലാട്ടോ. അതേ കണ്ടില്ലേ നമ്മുടെ കമാൻഡോകൾ പ്രാക്ടീസ് ചെയ്യണ പോലെയാണ് ഇത്. ഇവർ തന്നെ സെറ്റും കാര്യങ്ങളൊക്കെ ഇട്ട് അതിക്കോടെ ഇരുന്ന് പ്രാക്ടീസ് ചെയ്യൽ, വേറെ ലെവല് പട്ടാളക്കാരാണ്. അപ്പോൾ ഇവിടെ നിന്ന് വണ്ടി അടിച്ച് മാറ്റിൽ കുറച്ച് സീനായിരിക്കും എനിക്ക് തോന്നുന്നുണ്ട്. ഇത്രയും വലിയ ഹൈ സെക്യൂരിറ്റി ടീമിനെയൊക്കെ വെട്ടിച്ച് നമ്മൾ വണ്ടിയൊക്കെ അടിച്ച് മാറ്റാമെന്ന് പറഞ്ഞാൽ എൻ്റെ മോനെ
എനിക്ക് ചില്ലറ ഇതായിട്ട് തോന്നണില്ല. എന്തായാലും നമുക്ക് ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. ദേ ട്രെയിൻ, എനിക്ക് തോന്നുന്നത് ഇപ്പം മരം ഗുഡ്സ് കൊണ്ടുവരുന്ന ട്രെയിനാന്ന് തോന്നുന്നു. അതെ അതെ, ഏരിയ 51 മാത്രമായിട്ടുള്ളതാന്ന് തോന്നുന്നു. സാറേ ഇതെന്താ പരിപാടി? ഓ പുള്ളി ഞാൻ ഓടാണ്, പുള്ളി നിൽക്കള എന്തായാലും. അതെ അതെ, ഇപ്പുറത്തെ സൈഡിൻ്റെ ട്രെയിനിൻ്റെ ഫ്രണ്ട് തന്നെയാണ്, അവിടെ അടച്ചിട്ടേക്കാണ്. ലോഡും സ്റ്റോക്കും കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്ന ട്രെയിനാണ്, അപ്പോൾ കുഴപ്പമില്ല. ട്രെയിൻ ഓടിക്കാനായിട്ട് നമുക്ക് കയറാൻ പറ്റുമോ? ഇല്ല, നമുക്ക് കയറാൻ പറ്റണില്ല. ട്രെയിൻ ഈ വാതിൽ തുറന്നിട്ട് പോവുമായിരിക്കും പുറത്തേക്ക്. ഫുൾ സെക്യൂർഡാണ് കേട്ടോ, ഫുൾ എന്താണ്, ഫുൾ സെക്യൂരിറ്റിയാണ് അവർക്ക്. പുറത്തേക്ക് ഒരുത്തന് പോകാനും പറ്റില്ല, പുറത്തുനിന്ന് ഒരുത്തന് അകത്തേക്ക് വരാനും പറ്റില്ല. ആ രീതിയിലുള്ള സെറ്റപ്പാണ് ഇവർ. പുറത്തേക്ക് പോകേണ്ട ആവശ്യമില്ല, ഇപ്പം നമ്മൾ തന്നെ കണ്ടല്ല. എന്ത് സാധനം വേണമെങ്കിലും ഇവർക്ക് ഇവിടെ അകത്ത് തന്നെ കിട്ടും. ദേ ഫയർഫോഴ്സിൻ്റെ വണ്ടിക്ക് വേറെ കളർ. ഇതെന്താ വണ്ടി? ഓടിച്ചു നോക്കാൻ നോക്കട്ടെ. ക്രഷ് ചെയ്യണ സാധനമാണ്. വണ്ടി ഓടിക്കാനായിട്ട് കേട്ട് പറ്റണുണ്ട്. ഇതേ വണ്ടി കയറി ഇരുന്നിട്ടുണ്ട്, വണ്ടി ഓടിക്കാനും വലിയ കുഴപ്പമില്ല. പക്ഷെ ഇതെന്താ വണ്ടി എന്ന് നമുക്ക് മനസ്സിലാവില്ലല്ലോ. വർക്കിംഗ് ആണോ? ഓ എനിക്ക് തോന്നുന്നു മറ്റേ കുഴിച്ച് 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 പോകണേ ആ ടൈപ്പ് വണ്ടിയാന്ന് തോന്നുന്നു. അതിൻ്റെ ഫ്രണ്ട് വശം ആ കൂർത്തിരിക്കണ കണ്ടിട്ട് എനിക്ക് അങ്ങനെയാണ് തോന്നണേ. കറക്റ്റായിട്ട് അറിയില്ല എന്താണോ. അതെ കണ്ട, ആ അത് അത് തന്നെ, ഇത് ആ തുളയ്ക്കണ സാധനമല്ലേ, അതേന്ന് തോന്നുന്നു. ഫ്രണ്ട്സ് വീഡിയോ കാണുന്ന എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഇപ്പോഴേ ലൈക്ക് ചെയ്തേക്ക. കാരണം നിങ്ങൾ പറഞ്ഞ് നമ്മൾ ചെയ്ത, അതായത് നിങ്ങൾക്ക് വേണ്ടി കണ്ണപ്പ് ചെയ്ത വീഡിയോയാണ് നമ്മുടെ ഏരിയ 51. ഒരുപാട് കൂട്ടുകാർ കാത്തിരിക്കുന്നത് മലയാളത്തിൽ കാണാൻ വേണ്ടി, ഒരുപാട് ഒരുപാട് കൂട്ടുകാർ കാത്തിരുന്ന ഒരു വീഡിയോയാണ് ഏരിയ 51. അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക, പിന്നെ നിങ്ങൾക്ക് ഇതുപോലെയുള്ള കിടുക്കാച്ചി സംഭവങ്ങൾ കമൻറ്റ് ചെയ്തേക്കുക. ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള, നമ്മൾ ചെയ്യാൻ പറ്റുന്ന ഉറപ്പുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ ചെയ്തിരിക്കും. കാരണം അടിപൊളിയായിട്ടോ നിങ്ങൾ, ഞാൻ എന്താണ്, നിങ്ങൾ കമൻ്റ് ഇടുന്ന സംഭവമൊക്കെ വേറെ ലെവലായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ട്രംപിൻ്റെ കാര്യമൊക്കെ നിങ്ങൾ തന്നെ പറഞ്ഞു, നമ്മൾ ജസ്റ്റ് ട്രൈ ചെയ്ത് ചെയ്തിടുന്നു എന്നുള്ളൂ. അങ്ങനത്തെ ഐഡിയൊക്കെ നിങ്ങളുടെയാണ്, ഒരു രക്ഷയില്ലാത്ത സംഭവങ്ങളാണ് കിട്ടണത്. അമ്പോ ഓ ഹെലികോപ്റ്റർ ഉണ്ടാക്കണേന്ന് തോന്നുന്നു, കുഞ്ഞി ഹെലികോപ്റ്റർ. സാറന്മാർ പണിയില്ല, ഇടയ്ക്ക് ഒരു ഡിസ്റ്റർബ്. ഈ ചങ്ങായി എന്താ കാണിക്കണ? ഹലോ സാർ, ഹലോ സാർ, എന്താ പരിപാടി? മെഷീനാണോ, എന്തിൻ്റെയാ? ഹെലികോപ്റ്ററിൻ്റെയാ? ഓക്കെ ശരി, എന്നാൽ നടക്കട്ടെ. ആൾ ഹെലികോപ്റ്ററിൻ്റെ എൻജിൻ ശരിയാക്കിക്കൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞു. വലിയൊരു യുദ്ധവിമാനം, ജെറ്റ് വണ്ടിയുണ്ട്. പിന്നെ ഇവിടെ എവിടെയാ? ഇതിൻ്റെ മേളിലൊക്കെ ഉണ്ട്. നമുക്ക് ആകെ സീനുള്ളതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മേളിലൊക്കെ ആൾക്കാരുണ്ട്, അതായത് പട്ടാളക്കാരുണ്ട്, അതാണ് സീനുള്ളൂ. നിങ്ങൾക്ക് ചുമ്മാ അങ്ങനെ പറ്റിച്ച് കയറാനോ ഒന്നും ചെയ്യാനായിട്ട്, പുറത്തുനിന്ന് ഒന്നും ചെയ്യാനായിട്ട് പറ്റില്ല. അങ്ങനെ ഒരു ഇതുണ്ട്. ഏ നമ്മുടെ മറ്റേ വണ്ടി അമ്പോ, ഇത് നമ്മൾ അവിടെയും കണ്ടായിരുന്നു, നമ്മുടെ ട്രംപിനെ കൊണ്ടാക്കാൻ പോയി ഇപ്പോൾ കണ്ടില്ലേ, ആ പോലീസുകാരുടെ വണ്ടി, അത് തന്നെ. ആ വണ്ടി നൈസാട്ടോ എനിക്ക്. പക്ഷേ ഇവിടെ ആദ്യം വന്നപ്പോൾ കണ്ട ആ ജീപ്പ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. 1, 2, 3 ഓ 8 ഉണ്ട് നമുക്ക് വിമാനം എടുത്തുകൊണ്ട് പോകാനായിട്ട്. മേളിലേക്ക് ഓടി കയറണമല്ലോ. പക്ഷേ ഇപ്പോഴും എൻ്റെ ചോദ്യം ഇതല്ല, നമ്മുടെ കുറേ ഫേക്ക് ന്യൂസ് എന്നൊന്നും പറയാൻ പറ്റില്ല, കുറേ ന്യൂസുകൾ നമ്മൾ കേട്ടറിഞ്ഞിട്ടുണ്ട് ഏരിയ 51 കുറിച്ച്. അതായത് സോംബീസ് ഉണ്ട്, പിന്നെന്താണ് ഏലിയൻസ് ഉണ്ട്, സോംബീസ് ഉണ്ടെന്നും കേട്ടിട്ടുണ്ട്. പിന്നെ എന്താണ് ഏലിയൻസ് ഉണ്ട്, ഏലിയൻസിനെ വച്ച് റിസർച്ച് ചെയ്യുന്ന സ്ഥലമാണെന്നൊക്കെ. പക്ഷേ ഞാൻ ഇവിടെ വന്നിട്ടേ നമുക്ക് അതുപോലെ, അതായത് എന്തെങ്കിലും ഏലിയൻസിൻ്റെ അല്ലെങ്കിൽ ഒരു റിസർച്ച് ചെയ്യുന്ന സ്ഥലം പോലെയായിട്ടൊന്നും എനിക്ക് ഇതുവരെ ഒരു സ്ഥലം പോലും കണ്ടില്ല. ഇനി വേറെ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ എന്നൊന്നും തപ്പണം. അതൊക്കെ ഇനി ചുമ്മാ ആളുകൾ പിടിച്ച് തള്ളണയാണോന്നും എനിക്ക് സംശയമുണ്ട് കേട്ടോ. ഏരിയ 51 കാണണ്ടയാണ്. ഹലോ സാർ, ഈ സോംബീസും ഏലിയൻസൊക്കെ എവിടെയാ? അടിപൊളി, പോയി പണിയൊക്കെ ഇറക്കാമെന്ന്. ഇത് ഇവിടെ 2 പട്ടാളക്കാരുണ്ടല്ലോ. ഇതെന്തത്? വല്ല റിസർച്ച് സെൻറ്റർ ആയാൽ മതിയായിരുന്നു. ഓ ഇതുവരെ കൺട്രോൾ റൂമാട്ടോ. അതേ കണ്ട, ഫുൾ ജിയോ മാപ്പിങ്ങും കാര്യങ്ങളൊക്കെ കാണുന്നത് ഇവരെ ഫുൾ സർവീസ് കാര്യങ്ങളാണത് മൊത്തം. ഇപ്പം എന്തെങ്കിലും, ഓ മറ്റേ നമ്മുടെ എന്താണ് വിമാനങ്ങളും കാര്യങ്ങളൊക്കെ വല്ല എമർജൻസി എന്നാൽ പറഞ്ഞു കൊടുക്കാനും സെറ്റ് ചെയ്യാനൊക്കെ ഉള്ള ടീമാണ് ഈ ഇരിക്കുന്നത്. അതേ കണ്ട, മാപ്പൊക്കെ ഉണ്ടാക്കിയെടുത്തേക്കാണ് അവന്മാർ. ഇത് അത് തന്നെ കൺട്രോൾ റൂം. സാറേ ഈ നമ്മുടെ ഏലിയൻസ് ഏത് വശത്തായിട്ടാ? ആ ഞാൻ യൂട്യൂബിൽ കണ്ടിട്ടുണ്ടല്ലോ ഏലിയൻസൊക്കെ ഉള്ളത്, അതൊക്കെ ഉള്ളതാണോ? ചങ്ങായി ഒന്നും മിണ്ടണില്ല കേട്ടോ. പുള്ളിക്ക് ഡൗട്ട് അടിച്ചിട്ടുണ്ടോ എന്നൊരു ഡൗട്ട്. എന്തായാലും നമുക്ക് അവിടെ നിൽക്കണ്ട, പോവാം. പയ്യെ ഇവിടെ നിന്ന് ചലിക്കാം. ഇത് സാറുമാർക്ക് ഇരുന്ന് ഫുഡ് കഴിക്കാനുള്ള സ്ഥലമാണ് ലോഗർ. ആഹാ, ഇത് ഇവിടെ തട്ടുകടയൊക്കെ ഉണ്ടല്ല. ഇന്ന് അവധിയാന്ന് തോന്നുന്നു, മറ്റൊന്നും കാണില്ല. ആ ഡ്രിങ്ക്സൊക്കെ ഉണ്ട്, എനർജി ഡ്രിങ്ക്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്, വേറൊന്നും കാണുന്നില്ല.
ഫ്രണ്ട്സ്, വീഡിയോ കാണുന്ന എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ എനേബിൾ ചെയ്തിട്ട് ടക്ക് ചെയ്യുന്ന പറഞ്ഞ് ഓൾ നോട്ടിഫിക്കേഷൻസ് ഓൺ ആക്കിയിടുക. അപ്പോൾ നമുക്കേ ഇവിടേക്ക് ഓടി കയറാനായിട്ട്, ഇതിപ്പോൾ നമ്മൾ വന്ന വഴി തന്നെയാണ്. കണ്ട ഇവിടെ ആളുകളെ ഒന്നും കാണാൻ, താഴേക്കുള്ള സ്ഥലമുണ്ട്. ജീപ്പുകൾ, ഇത് നമ്മുടെ പുറത്തുള്ള സെയിം ജീപ്പൊക്കെ തന്നെയാണ്, വേറെ വലിയ വ്യത്യാസമൊന്നുമില്ല. ഈ ജീപ്പാണ് എൻ്റെ മോനെ, എൻ്റെ എന്താണ് ഇവിടെ കൽബി കൊണ്ടുവന്നൊക്കെ പറയില്ല. അതുപോലെ ആ ജീപ്പ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, ഞാൻ അടിച്ച് മാറ്റിയിരിക്കും ഉറപ്പാണ്. ഇന്നിപ്പോൾ സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി വയ്ക്കാം, എന്നിട്ട് പോയി അടിച്ച് മാറ്റാം. അല്ലാണ്ട് ആദ്യമേ തന്നെ കയറി അടിച്ച് മാറ്റാൻ നിന്ന് സീനാണ്. എവിടെ നിന്നൊക്കെ പോലീസുകാർ വരും, എവിടെ നിന്നൊക്കെ പട്ടാളക്കാർ വരും എന്നറിയില്ലല്ലോ. പിന്നെ അവന്മാരുടെ ഇതും കുഴപ്പമില്ല. ഏതാണ് ആ ഒരു വിമാനങ്ങളില്ലേ, റോക്കറ്റ് വിമാനങ്ങൾ, അതും നൈസായിട്ട് നോട്ടൗട്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് എന്ത് ആദ്യം അടിച്ച് മാറ്റണമെന്നൊന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്തേക്കാം, നമ്മൾ വീഡിയോ ചെയ്ത് ഇടുന്നതായിരിക്കും. രണ്ട് ഓപ്ഷൻ അല്ല, നിങ്ങൾ എന്ത് ഓപ്ഷൻ വേണമെങ്കിലും പറഞ്ഞോളൂ കമൻറ്റ് സെക്ഷനിൽ. മറക്കരുത്, നമുക്ക് അടിച്ച് മാറ്റാനായിട്ട് കുറേ വിമാനങ്ങളുണ്ട്, ഹെലികോപ്റ്റർ ഉണ്ട്, ഇപ്പം നിങ്ങൾ കണ്ടല്ലോ. പിന്നെ എന്താണ്, ട്രക്ക് ഉണ്ട്, പിന്നെ അവന്മാരുടെ ടാങ്ക് ഉണ്ട്, വെറൈറ്റി രീതിയിലുള്ള ടാങ്കുകളുണ്ട്, പിന്നെ നമ്മുടെ ആ ജീപ്പുണ്ട്. അപ്പോൾ ഏത് അടിച്ച് മാറ്റണമെന്നൊന്ന് കമൻറ്റ് ചെയ്തേക്കാം, നമുക്ക് വീഡിയോ ചെയ്ത് ഇടുന്നതായിരിക്കും. അപ്പോൾ അടിപൊളി ആയിരിക്കും ആ ഒരു വീഡിയോയും, കാരണം പോലീസുകാരും ഈ പട്ടാളക്കാരൊക്കെ എല്ലാം ഇളകും. ഇപ്പോൾ അവന്മാരൊന്നും തൊടാത്ത നമ്മുടെ ട്രംപിൻ്റെ ലെറ്റർ ഉള്ളതുകൊണ്ടാണ്. അടിച്ചു മാറ്റാൻ വരുമ്പോൾ ട്രംപിൻ്റെ ലെറ്റർ കൊണ്ട് വരാൻ പറ്റില്ലല്ലോ. അപ്പോൾ എന്തായാലും അവന്മാർ സീൻ ഉണ്ടാക്കും, നൈസായിരിക്കും എനിക്ക് തോന്നണു ആണ്. അപ്പോൾ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തേക്കുക, പിന്നെ ചാനലിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കാര്യങ്ങളും കമൻറ്റ് ചെയ്യുക മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ, ഇപ്പോൾ എല്ലാവരും ലോക്ക്ഡൗൺ ആയതുകൊണ്ട് വീടുകളിലാണ്, അപ്പോൾ ഇതുപോലുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് സമയം പോകാൻ ഉപകരിക്കുമെന്ന് വിശ്വസിക്കണു. ഓക്കെ, അപ്പോൾ ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക, നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലയോ, അതോ ബോറാണോ, കട്ട ബോറാണെങ്കിൽ ബോറാണെന്ന് തന്നെ നിങ്ങൾ കമൻറ്റ് ചെയ്ത് പറഞ്ഞോളൂ. ഇനി ഒരു കാര്യം പറയട്ടെ, ആദ്യ ഒരു ദിവസം വന്ന് വീഡിയോ കണ്ടിട്ട് ആ കട്ട ബോറാണ് എന്ന് പറയുന്നവരോടല്ല ഞാൻ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം കുറച്ച് ആളുകൾ, നല്ല അധികം ആളുകൾ തന്നെയുണ്ട് നമ്മുടെ ചാനലിപ്പോൾ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നതും വീഡിയോസ് കാണുന്ന ആളുകളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള, അതായത് റെഗുലറായിട്ട് വീഡിയോ കാണുന്ന ആളുകൾ ഒന്ന് കമൻറ്റ് ചെയ്തിട്ടേക്കാം, കാരണം അവരുടെ റെസ്പോൺസിനാണ് നമുക്ക് അധികം വില കൊടുക്കാനായിട്ട് പറ്റുള്ളൂ. കാരണം മോശമായാണെങ്കിൽ അവർ മോശം തന്നെ പറയാറുണ്ട്, നല്ലതാണെന്നുണ്ടെങ്കിൽ നല്ലതാണെന്ന് പറയുന്ന ആളുകളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കൂട്ടുകാർ, നമ്മുടെ ചങ്കുപോലെ കൂടെ നിൽക്കുന്ന മച്ചന്മാർ പറയുക. ഓക്കെ, വണ്ടി ഇവിടെ ഇട്ടിട്ടുണ്ട് കേട്ടോ, നമുക്കിനി ഇവിടെ നിന്ന് പുറത്തേക്ക്. ഞാൻ പറഞ്ഞില്ല ഇവിടെ ഏലിയൻസ് ഒന്നും ഇല്ല, ഇനി ഇവരുടെ വേറെ സെക്ടർ എവിടെയെങ്കിലും ഉണ്ടോ എന്ന്, പുറത്തുണ്ടോ എന്ന് ഒന്ന് അന്വേഷിക്കണം. അകത്തെന്തായാലും വേറെ ഇല്ല, നമുക്ക് പുറത്തേക്ക് കിടക്കാനുള്ള വഴി ഇത്. അകത്ത് ഇപ്പോൾ ഏലിയൻസിൻ്റെ ഒന്നും ഇല്ല, അപ്പോൾ പിന്നെ ഈ പുറത്ത് വല്ല ഇതൊക്കെ ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കണമല്ലോ. എന്തായാലും സംഭവം കുഴപ്പമില്ല, വലിയ തരക്കേടില്ലാത്ത രീതിയിലുള്ള ഇതാണ്, വമ്പൻ സെക്യൂരിറ്റിയാണ്, അതാണ് സീനുള്ളൂ. അതും സീനൊന്നുമില്ല, നമ്മൾ കണ്ണാപ്പീനെ പിടിച്ച് കെട്ടാൻ മാത്രമുള്ള സെക്യൂരിറ്റികളൊന്നും ഇവിടെ ഇല്ല, അത് വേറെ കാര്യം നമ്മുടെ സിറ്റിയിൽ. അപ്പോൾ നമുക്ക് വരും ദിവസങ്ങളിൽ ചെയ്യാം, ഞാൻ എന്തായാലും പുറത്തേക്ക് കിടക്കട്ടെ. പുറത്ത് ഇനി വേറെ എന്തെങ്കിലും ഉണ്ടോ ഇല്ലയോ എന്നറിയില്ല. നേരെ ഇത് കണ്ടില്ലേ, നമ്മുടെ ഏരിയ 51 എന്ന് പറഞ്ഞാൽ മണ്ണിൻ്റെ അടിയിലാട്ടോ അവന്മാർ സെറ്റ് ചെയ്ത് വെച്ചാണ്. അതെ, ആ അതെ, ഇത്ര ഉള്ളൂ, ഒരു കുഞ്ഞ് സ്പേസാണ്, കുഞ്ഞ് വട്ടത്തിലുള്ളത്. പക്ഷേ അകത്തേക്ക് കയറി കഴിഞ്ഞാൽ നമ്മുടെ അയ്യപ്പാസ് കട പോലെയാണ്, വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യത്തോട് കൂടിയ എന്ത് വലിയ സ്ഥലമാണ്. അപ്പോൾ അതെ, ടാങ്ക് കിടക്കുന്നുണ്ട്, ടാങ്കും ഒരു വലിയ ലോറിയും പുറത്ത് കിടക്കുന്നുണ്ട്. അപ്പോൾ സംഭവം എന്തായാലും നൈസായിട്ടുണ്ട്, ചെറിയൊരു സ്ഥലമാണ്, വലിയ ഇതൊന്നും പറയാനൊന്നുമില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കാര്യങ്ങൾ കമൻറ്റ് ചെയ്യുക മറക്കരുത്. നിങ്ങളുടെ സജഷൻസ് കാര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് എന്തെങ്കിലും അടിച്ച് മാറ്റണം എന്നൊക്കെ ഉണ്ടെങ്കിൽ സെറ്റ് ചെയ്യാം വീഡിയോ. നിങ്ങൾ നിങ്ങളുടേതായ ഐഡിയകൾ കാര്യങ്ങൾ കമൻറ്റ് ചെയ്തേക്കാം മറക്കരുത്. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. ഗെയിമിംഗ് ഒക്കെ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ കൂട്ടുകാർക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചു കൊടുക്കുക, നമ്മുടെ ചാനലിൻ്റെ ലിങ്കൊക്കെ വാട്സാപ്പിലൊക്കെ ഒന്ന് സെൻഡ് ചെയ്ത് കൊടുക്കുക. എന്തായാലും വീട്ടിലിരിക്കണം, അങ്ങേരും എന്താണ് വെറുതെ ബോറടിച്ചിരിക്കുകയല്ലേ. അപ്പോൾ ഒന്നുമില്ലെങ്കിൽ എൻ്റെ ഈ വളവള വർത്താനം കേൾക്കാനെങ്കിലും ഒന്ന് അവർക്കും ഷെയർ ചെയ്ത് കൊടുത്ത് അവരുടെ അടുത്തും സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് പറയുക. പിന്നെന്താണ്, വീഡിയോ ലൈക്ക് ചെയ്യുക, രണ്ട് വട്ടം ലൈക്ക് ചെയ്യിപ്പിക്കണമെന്നുണ്ട്, പക്ഷേ ഒരു വട്ടമാണ് നമുക്ക് ലൈക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതുകൊണ്ട് എല്ലാവരും ഒരു വട്ടമെങ്കിലും ലൈക്ക് ചെയ്യുക മറക്കരുത്. പിന്നെന്താണ്, അപ്പോൾ എല്ലാവരും സേഫായിട്ട് തന്നെ ഇരിക്കുക, വീടിൻ്റെ ഉള്ളിൽ നിന്ന് ദയവ് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങുന്നത് എന്തെങ്കിലും ഒരു നമുക്ക് ഇത് വരുന്നവരെ, ഓക്കെ എന്ത് വരുന്നവരെ, നമുക്കൊരു ഇത് അറിയിപ്പ് വരുന്നവരെ എന്നാട്ടോ ഉദ്ദേശിച്ചത്. അപ്പോൾ എല്ലാവരും വീട്ടിൽ തന്നെ ഇരിക്കുക, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ഫ്രണ്ട്സ്. എല്ലാവർക്കും ഗുഡ് ബൈ.